ഹായ് ഫ്രണ്ട്സ് കൃഷി ലോകത്തിലേക്ക് പൂക്കളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് ആനി യുജിൻ ഇന്ന് നമ്മൾ ചില ഉദ്യാന സസ്യങ്ങളെയാണ് പരിചയപ്പെടുന്നത് ചിലത് ഇന്നത്തെ വീട്ടുമുറ്റങ്ങൾ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്നവയായിരിക്കും എങ്കിൽ ചിലത് പഴയ കാലത്തെ പറമ്പിലും തൊടിയിലും വളർന്ന മനോഹരമായ പൂക്കളാൽ നമ്മുടെ മനം കവർന്നവയുമാണ് ഈ ചെടിയുടെ പേര് അരിപ്പൂവ് അല്ലെങ്കിൽ കൊങ്ങിണിപ്പൂവ് എന്നൊക്കെ പറയും പല സ്ഥലങ്ങളിലും പല പേരുകളുണ്ട് നല്ല നീർവാഴ്ചയുള്ള മണ്ണിൽ വളമായിട്ട് ചാണകപ്പൊടിയും മറ്റും ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വളരുന്ന ഒന്ന് തന്നെയാണ് ചട്ടിയിലും വളർത്താം അപ്പോൾ ചട്ടിയിൽ വളർത്താവുന്ന ഇനങ്ങളും അതുപോലെ നാടൻ ഇനങ്ങളും ഇവയ്ക്കുണ്ട് വേനൽക്കാലത്ത് ദിവസവും നനച്ചു കൊടുക്കണം വേപ്പിൻപിണ്ണാക്ക് കുതിർത്ത് തെളി ഒഴിച്ച് കൊടുക്കുന്നത് നിറയെ പൂക്കളുണ്ടാകാൻ നല്ലതാണ് പൂക്കളുണ്ടായ കൊമ്പ് കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതായത് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ പൂക്കൾ ഉണ്ടാകും ഇത് കൊമ്പ് മുറിച്ചു നടാനായിട്ട് ഏറ്റവും പറ്റിയ സമയമെന്ന് പറയുന്ന അപ്പോൾ വീട്ടിൽ ഈ ചെടി ഇല്ലെങ്കിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാനായിട്ട് ഇതിൻ്റെ ആ പൂവിനോട് ചേർന്ന ആ കുറച്ച് ഭാഗം ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി ഒത്തിരി വലിയ കൊമ്പല്ല ഇതിന് പിടിപ്പിച്ചെടുക്കുന്നത് നമ്മുടെ ഉദ്യാനങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനമില്ലാതെ പുഷ്പിക്കുന്ന ഒരു പൂമരമാണ് കോളാമ്പി പലതരം അല്ലേ ലോകത്തിൽ അറിയപ്പെടുന്നത് അലമാണ്ട എന്നാണ് നമ്മൾ മഞ്ഞ കോളാമ്പി പൂ ഉണ്ടാകുന്ന ചെടിയെക്കുറിച്ച് ഇതിനു മുമ്പ് പരിചയപ്പെട്ടിരുന്നു ഇതിന് നമ്മൾ വേനൽക്കാലത്ത് ഒന്നിരവട്ട ദിവസങ്ങളിൽ നനച്ചു കൊടുക്കണം എന്നാലേ പൂക്കൾ നന്നായിട്ട് ഉണ്ടാകുള്ളൂ നനൻ കുറഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ കുറയും അതുപോലെ ഇല കൊഴിയുകയും ചെയ്യും നമുക്ക് ഇഷ്ടപ്പെട്ട ഹൈറ്റിൽ ഇത് ക്രമീകരിക്കാം ഇതിൻ്റെ കൊമ്പുകൾ ആവശ്യാനുസരണം പ്രൂൺ ചെയ്ത് കൊടുത്താൽ മതി നീർവാഴ്ചയുള്ള മണ്ണും ജൈവവളങ്ങളുമാണ് ഇവയ്ക്ക് പ്രിയങ്കരം കൊമ്പ് മുറിച്ചു നടാനായിട്ട് പറ്റിയ സമയമാണ് മൂത്ത കൊമ്പ് നോക്കി മുറിച്ചെടുക്കുക മഴക്കാലത്ത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയും ചെയ്യും ഒരുപാട് പേര് നട്ട് വളർത്താൻ ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് കനകാമ്പരം ചില സ്ഥലങ്ങളിൽ ഇതിനെ കൊങ്ങിനിപ്പൂ എന്നും പറയും അധികം ചൂടും ഈർപ്പവും ഇല്ലാത്ത കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ഇവയ്ക്ക് ആറുമാസം കൂടുമ്പോൾ ജൈവവളങ്ങൾ നൽകാം നട്ട് മൂന്നാം മാസത്തിലവ പൂവിടാനായിട്ട് തുടങ്ങും പൂ പറിച്ചു കഴിഞ്ഞാൽ ആ പൂങ്കുല നമ്മൾ മുഴുവനായിട്ടും വെട്ടി മാറ്റിയാൽ പുതിയ ചിനർപ്പ് വരും അതുപോലെ തന്നെ പൂക്കളും ഉണ്ടാകും പ്രത്യേക പരിചരണമൊന്നും വേണ്ടാത്ത ഒന്നാണ് നാടൻ ചെത്തി അല്ലേ നമ്മുടെ പറമ്പിലൊക്കെ കാണാറുണ്ട് ഇതിൻ്റെ പൂക്കൾ അരിഞ്ഞ് നമ്മൾ എണ്ണ കാച്ചി വെച്ചിരുന്നാൽ ചർമ്മരോഗങ്ങൾക്ക് പുരട്ടാനായിട്ട് ഒന്നാം തരം ഒരു മരുന്ന് തന്നെയാണ് ഔഷധ ഗുണങ്ങൾ ഏറെയുള്ള ഒന്നാണ് നമ്മുടെ നാടൻ ചെത്തി പനിയൊക്കെ വരുന്ന സമയത്ത് ഈ പൂക്കൾ കഴുകി ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് കഷായം ഉണ്ടാക്കുക ഇത് കുടിച്ചുകഴിഞ്ഞാൽ നമ്മുടെ പനിയൊക്കെ പെട്ടെന്ന് മാറുന്നതാണ് ചില ഗോത്രവർഗ്ഗക്കാരുടെ ഒരു ഒറ്റമൂലിയാണിത് ഒരു കാര്യം നമ്മൾ ഓർക്കാനുള്ള ഇത് സാധാരണ ചെത്തിയല്ല നാടൻ ചെത്തി എന്നൊരു ഇനം ഉണ്ട് പഴയ തറവാടുകളുടെയൊക്കെ മുറ്റത്ത് മിക്കവാറും ഇതുണ്ടാകും മലയാളിയുടെ വീട്ടുമുറ്റത്ത് നിറഞ്ഞു നിൽക്കുന്ന സുന്ദര പുഷ്പമാണ് ചെമ്പരത്തി അല്ലേ കൊമ്പ് മുറച്ചുതട്ട് വളർത്താവുന്ന ഒന്നാണ് കാര്യമായ വളപ്രയോഗമൊന്നുമില്ലെങ്കിൽ പോലും നാടന ഇനങ്ങൾ നന്നായിട്ട് പൂത്ത് നമ്മുടെ വഴിവെക്കിലൊക്കെ നിൽക്കുന്നത് കാണാം കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതും അത് തെളിയെടുത്ത് ഒഴിക്കുന്നതും അതുപോലെ ചാണകപ്പൊടിയും മറ്റു ജൈവവളങ്ങളും ഒക്കെ മാറി മാറി നൽകിയാൽ ചെടി നിറയെ പൂക്കൾ കൂടുതൽ നാൾ പൂക്കൾ ചെയ്യും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പൂവാണ് നാഗലിംഗത്തിൻ്റേത് ഈ മരത്തിൻ്റെ ചുറ്റും നടക്കുന്നതും താഴെ വീണ പൂക്കൾ ശേഖരിക്കുന്നതും കുട്ടിക്കാലത്ത് എൻ്റെ പ്രിയപ്പെട്ട വിനോദമായിരുന്നു മരത്തിൻ്റെ തടിയിൽ നിന്നാണ് ഇവയ്ക്ക് പൂക്കൾ ഉണ്ടാകുന്നത് പത്തിവടർത്തി നിൽക്കുന്ന പാമ്പിൻ്റെ രൂപസാമ്യമാകാം നാഗപുഷ്പം അല്ലെങ്കിൽ നാഗലിംഗം എന്നീ പേരുകളൊക്കെ വരാനായിട്ട് കാരണം കൂടുതൽ പേരുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യണം കേട്ടോ പറമ്പിലൊക്കെ ചില സമയത്ത് പൂവിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ് ഇത് ഇതിൻ്റെ പേര് ഭൂമിദേവി എന്നാണ് അറിയപ്പെടുന്നത് കാരണം എന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് പൊട്ടിമുളച്ച് വരുന്നത് കൊണ്ടാവാം ഇങ്ങനെ ഒരു പേര് വന്നത് ഈ ചെടികൾക്കെല്ലാം തന്നെ ശാസ്ത്രീയമായ ഉണ്ട് ഇനി നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ഈ പൂവിൻ്റെ പേരറിയാവുന്നവർ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം അതേപോലെ തന്നെ എൻ്റെ മറ്റൊരു ചാനലാണ് ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതും കൂടി സപ്പോർട്ട് ചെയ്യുക ഇനിയും നമുക്ക് കുറേ പൂക്കളും ചെടികളും അവയുടെ ഔഷധ ഗുണങ്ങളും ഒക്കെ അറിയാനും പരിചയപ്പെടാനും ഒക്കെയുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം